മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവളവിടെ കൊണ്ടുപോയി നിർത്തിയില്ലേ വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ്? ഇപ്പൊ കിട്ടിയില്ലേ? എന്താരോന്നും മിണ്ടാത്ത ഇപ്പൊ അവൾ ആർക്കും വേണ്ടല്ലേ. അവൾ എന്റെ പെങ്ങളാ, എനിക്ക് അവളെ വേണം. സാവിത്രി, സാവിത്രി, നിനക്ക് മനസ്സിലായില്ലല്ലേ. ഇവൻ അവളെ നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അമ്മയും കൂടെ അവളെ എന്ത് ചെയ്തു? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവനാണ് അവളെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ആണോ എങ്കിൽ അവളും കൂടെ അതിന് സമ്മതിച്ചിട്ടാണ്. കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനാ അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്. Thank you.
ഇത്തിരി വെള്ളം തരാവോ കുടിക്കാൻ? സാവിത്രി, സാവിത്രി, നീ ഇവിടെ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം? ഇതെന്റെ പെങ്ങളാണ്, ഞാനിവിടെ കൊണ്ടുപോയിക്കോട്ടെ. എന്തിനാണ് ഇവിടെ ഇവിടെ കെട്ടി വലിച്ചു കൊണ്ടുവന്നത്? ചെറുതാണെങ്കിലും ഈ വീടിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്, അത് ഇവിടെ നോക്കണ്ടേ? അവൾക്ക് പ്രായമായ ഒരു അനിയത്തിയുണ്ട്, അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ദുബായിക്കാരൻ ആരോരം വന്നിരിക്കുന്ന സമയമാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ടു പോയിക്കോളാം എന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവിടെ ഈ കോലത്തിലും കൂടെ എഴുതുള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെ പറയിപ്പിക്കാനായി നീ ഇവിടെ കയറി വന്നു. എങ്ങനെ കൊടുക്കും? കരയുന്നു. ഇത് അപ്പൊ ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചില്ലെന്ന് ആർക്കും കാണണ്ട. എറങ്ങി പുറത്ത്, ഇറങ്ങാനാ പറഞ്ഞേ. അവളൊരിക്കും പിന്നെ എന്താ ചെയ്യണ്ട? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. ഇറങ്ങി കാണണോടി? ഈ കണ്ട ഒന്ന് പോരെ. ഇനി എന്ത് കാണാനാണ് ഇച്ഛാ പൊട്ടി നിന്റെ? ഞാൻ എനിക്ക് അച്ഛനും ഇല്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊലഞ്ഞു പോയി വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് അകത്ത് കയറി പോയി പോയിടും. സാവിത്രി പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ, അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവരിതിനെ സ്വീകരിച്ചു. നീ അവിടെ എനിക്ക് വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, പറഞ്ഞു പറയടി. അവൾക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവൾക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ കൊണ്ട് കയറി വന്നു. നിന്റെ അനീതിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമുണ്ട്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും, അതാ വേണ്ടത്. എല്ലാം ഞാൻ കേട്ടു. ശരമേട്ടാ, അച്ഛൻ പറഞ്ഞു ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട. അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ
എന്റെ വീട്ടിൽ താമസിക്കും. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി അടക്കേണ്ടി വരില്ല സൗത്രി. ശരമേട്ടാ, ഞാനിവിടെ താമസിക്കില്ല, താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്, ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്കെങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല, അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർഗിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ, നല്ലോണം നോക്കണേ. ഓ നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ, നീ വേഗം പോയി വരുന്നു. അരയും ഉപ്പുമുളകും എന്നാ നിന്റെ മരുന്ന്, നേരത്തിൽ കഴിക്കണം കേട്ടോ. ഞങ്ങള് കാളവണ്ടിക്കാർക്ക് ഒരു കോൾ ഒത്തിട്ടുണ്ട്, കുറെ ദൂരെ, തിരിച്ചു വരാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ. അത് സാരമില്ല ചേട്ടൻ, പോയിട്ടോ, ജോലിക്കല്ലേ. ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ, എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ, ഇത്തമ്മയെ കട്ടിലിന് കയറാൻ തന്നെ കാണാം.